ചെറിയപ്പന്നെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു നമ്മുടെ ഡെലിവറി ടൈമില് ആ ലേബർ റൂമിൽ ആ മൂമെന്റിൽ നമ്മുടെ ചേട്ടൻ ഒപ്പം ഉണ്ടാവണം എന്ന്. പക്ഷെ എന്റെ രണ്ട് ഡെലിവറി സമയത്തും എനിക്ക് സാധിച്ചില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, മൂന്നാമത്തെ ടൈമില് ഞാനത് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെയല്ല, അപ്പൊ ആ സമയത്ത് സാധിക്കാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്നും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് കൊച്ചി വരെ, തൃശ്ശൂരിൽ നിന്ന് കൊച്ചി വരെ അല്ലെങ്കിൽ വല്ല എടപ്പാളോ കോഴിക്കോടൊക്കെ വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണമല്ല. ആ ടൈമിൽ ട്രാവലിംഗ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇനി ഇങ്ങനെയുള്ള ചിന്ത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടോ, നമ്മുടെ തൃശ്ശൂർ കണിമംഗലത്ത് സൈമർ ഹോസ്പിറ്റല് ഓപ്പൺ ആയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ, ലക്ഷക്കണക്കിന് ദമ്പതികൾക്ക് കുഞ്ഞെന്നൊരു സ്വപ്നം നിറവേറ്റിയ സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ. കഴിഞ്ഞ 33 വർഷത്തെ സേവന പാരമ്പര്യത്തോടൊപ്പം എല്ലാവിധ ആധുനിക ഫെസിലിറ്റീസുകളോടും കൂടി തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഹൈ റിസ്ക് പ്രഗ്നൻസി കെയർ, സാധാരണ പ്രസവം, ഗർഭപാത്രം നീക്കം ചെയ്യൽ, അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിങ്ങനെ ഒട്ടനവധി സ്ത്രീരോഗ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. എന്റെ ഡെലിവറി സമയത്തൊന്നും ഈ ഒരു ഫെസിലിറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യണതാണ് ഡെലിവറി കഴിഞ്ഞിട്ടും ആ ഒരു സമയത്തൊക്കെ ടോയ്ലറ്റിലും കുളിക്കാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട്, ആ ഒരു സംഭവം ഇവിടെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇഷ്ടമായി ഒരു സംഭവം. നമുക്ക് കുളിക്കുമ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് വല്ല എമർജൻസി എന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുൾ ഫോർ ഹെൽപ്പ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, നമുക്ക് ഉടനടി ഇവിടെ വരും. ഈ ഒരു ചെയർ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് അറിയോ? നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, എന്തിനെ ഫീഡ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ റൂമുകളിലും ഈ ഒരു ചെയർ കാണാം കേട്ടോ. ഇപ്പൊ കാണുന്ന ഈ റൂം ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ സ്യൂട്ട് റൂം ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കാണിച്ചിട്ടാ. നമ്മളവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുമ്പോ ഹസ്ബൻഡിന് നേരം പോണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് കണ്ട, നല്ലൊരു വ്യൂ ഉണ്ട്. ഷോണി, ഒരു റിസോർട്ടിൽ വന്നിട്ട് പ്രസവിക്കണ പോലെ ഉണ്ടാവും അല്ലേ? ആറ് ഗൈനക്കോളജിസ്റ്റുള്ള സൈമറിൽ 24 മണിക്കൂറും ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. ഇത്രയും ഫെസിലിറ്റീസ് ആയ, ഇത്രയും ക്ലീൻ ആയ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ചാർജസിനെ പറ്റിയിട്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. നോർമൽ ഡെലിവറി വാർഡിന് 10,000, എ സി സിംഗിൾ റൂമിന് 20,000, അഥവാ സിസേറിയൻ ആവുകയാണെങ്കിൽ വാർഡിന് 20,000, എ സി സിംഗിൾ റൂമിന് 30,000. ഈ പാക്കേജുകളെ സൈമറിന്റെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 31 December വരെ ഉള്ളു കേട്ടോ. നമുക്കിപ്പോ കൂടുതൽ ഈ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ഗോപി സാറിനോട് തന്നെ ചോദിക്കാം. ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് ആയിട്ടാണ് പോകുന്നത്. ആ ഒരു മനസ്സിൽ നിന്ന് അവർക്ക് ആ ഒരു മാറ്റിയെടുക്കാം. അത് തന്നെയല്ല, ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാരാണ് പോകുന്നത് പലപ്പോഴും. ഈ മറ്റേ അസുഖങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ട് ഇനി അനാവശ്യമായിട്ടുള്ള ആശുപത്രി ഇൻഫെക്ഷൻസ് എന്ന് പറയും, അതായത് മറ്റ് രോഗികളൊക്കെ ഒരുപാട് പലതരത്തിൽ അസുഖങ്ങൾ രോഗി, അതൊന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പ്രസവം മാത്രമായിട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം വീട്ടിലൊരു അറ്റ്മോസ്ഫിയറിൽ റിസ്കുകൾ, ആ 10% റിസ്ക് ഒരു പരിധി വരെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കംഫർട്ട് നഷ്ടപ്പെടുത്താതെ, അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസവാശുപത്രി എന്നുള്ളൊരു കംഫർട്ട് അല്ല ഒരു കൺസെപ്റ്റ് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്നത്, പണ്ട് മുതലേ ഉണ്ടായിരുന്നത്.